പ്രിയപ്പെട്ട കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. സെനോബിയാസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ രണ്ട് എപ്പിസോഡിലായിട്ട് നമ്മൾ പി ടി ഭാസ്കരൻ മണിക്കരുടെ 100-ാം ജന്മദിനാഘോഷം മുക്കം സേവാമന്ദിരത്തിൽ നടന്നത് കേട്ടുവല്ലോ. ഇനി 3-ാമത്തെ ഭാഗം ഒന്ന് കേട്ടു നോക്കാം കേട്ടോ. അവിടെ എത്തുമ്പോൾ നാല്
മൃതദേഹങ്ങൾ കത്തിക്കുന്നുണ്ട്, ഒരേ സ്ഥലത്ത് വെച്ച് നാല് സ്ഥലത്തായിട്ട്. പക്ഷെ എന്തുകൊണ്ടാണെന്നറിയില്ല, കാഞ്ചനി ചെന്നോട് പറയാണെ പ്രഭ അതാണെന്ന്, അത് തന്നെയാണ് പ്രത്യേകമെന്നില്ല. എത്ര കറക്റ്റ് പറഞ്ഞത് ഞാൻ ഇപ്പോഴത് ഓർത്തെടുക്കുന്നുണ്ട്. പക്ഷെ ഞങ്ങളിങ്ങനെ പ്രവേശിച്ച് നിൽക്കുമ്പോൾ അവിടുന്ന് ഒരാളൊന്ന് ചോദിച്ചു എന്താണ് എവിടെ നിന്നാ പോകുന്നത്, ഞങ്ങളോട് പോകാൻ പറ്റില്ല. അപ്പൊ ഞാൻ ഈ കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു നിങ്ങൾ വിചാരിച്ച ആൾ അത് തന്നെയാണ്. ചെന്നിട്ട് അതിന്റെ മോണ്ട നിങ്ങൾ റീപ്രിച്ചിട്ടാണ് തിരിച്ചെത്തിയത്. അതിനുശേഷമാണ് ഞാൻ ഗാന്ധിജിയോട് ചോദിക്കുന്നത്. അപ്പൊ ഇപ്പൊ നമ്മുടെ ലൈബ്രറിയിൽ നിങ്ങൾ കയറി വരുന്നിടത്ത് കാണാം, അവിടെ പി ഡി ഭാസ്കരമണിക്കര ഫോട്ടോ ഉണ്ട്. പക്ഷെ ഇപ്പോൾ കാണാൻ വരുന്ന പലരും എന്നോട് ചോദിക്കും അതാരാ ചേച്ചിയുടെ അച്ഛനാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത്രയും, അല്ലെങ്കിൽ പി ഡി ഭാസ്കരമണിക്കർ ആരായിരുന്നു എന്നുള്ളതിനെ പറ്റി പോലും അറിയാത്ത ഒത്തിരി പേര്, ഒത്തിരി വിദ്യാർത്ഥികൾ തന്നെ ഇപ്പോഴുണ്ട്, പഠിക്കുന്ന കുട്ടികൾ തന്നെ ഉണ്ട്. പിന്നെ ഇതൊക്കെ ഒരു കാലഘട്ടത്തിന്റെ ഓർമ്മയായി നിലനിൽക്കുമ്പോഴും തന്നെ ഇന്ന് ഈ ദിവസത്തിന് വേറെ പ്രത്യേകത ഉണ്ട്. എ പി ജെ അബ്ദുൽ കലാമിന്റെ ജന്മദിനം കൂടിയാണ്, 91-ാമത്തെ ജന്മദിനം കൂടിയാണ്. പിന്നെ ഇതൊക്കെ ഞാൻ പറഞ്ഞ പോലെ തന്നെ സേവാമന്ദിരം എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ പലർക്കും അറിയില്ല, പക്ഷെ ഒരുപാട് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ മാസം മാത്രം 11 ആൾക്ക് ഞങ്ങൾ ബെഡ് കൊടുത്തിട്ടുണ്ട്. രാത്രി 1 മണിക്ക് ശേഷമാണ് 3 ആൾക്ക് ബെഡ് കൊടുത്തത്. അത് എനിക്കറിയാം, കൊടുത്താൾക്കറിയാം, ചിലപ്പോൾ കാഞ്ചേശിക്ക് അറിയാം, ഓർമ്മ ഉണ്ടാവില്ല. ഇതൊന്നും ഞങ്ങൾ രേഖപ്പെടുത്തലില്ല, ഫോട്ടോ എടുക്കലില്ല, വാട്സപ്പിൽ ഇടലില്ല, ഫേസ്ബുക്കിൽ ചെയ്യലില്ല, ഒന്നും ചെയ്യില്ല. അതുകൊണ്ട് എന്താണെന്ന് ഞങ്ങൾ ചെന്ന് ഞങ്ങൾ മാത്രമേ അറിയുള്ളൂ. ഇന്ന് ഞാൻ നമുക്ക് ഒരു ചായ വാങ്ങി തന്നാൽ അത് ഫോട്ടോ എടുത്ത് അത് ഇതാക്കിയിട്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രവർത്തിക്കുന്ന ഒരു കാലത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. പക്ഷെ നമ്മൾ ജീവിതത്തിൽ എന്തെങ്കിലും വന്ന് ആവണം എന്നുണ്ടെങ്കിൽ കുറെ കഷ്ടപ്പാടുകളിലൂടെ മാത്രമേ ആവാൻ പറ്റുള്ളൂ, അല്ലാതെ അതിന് കുറച്ച് ബുദ്ധിമുട്ടുകൾ നമ്മൾ അനുഭവിക്കേണ്ടി വരും. ഇപ്പൊ കൂടുതലായിട്ട് ഒന്നും ഞാൻ പറയുന്നില്ല. ഇവിടെ ഈ പരിപാടിയിൽ പങ്കെടുത്ത ഇന്നിപ്പോ ക്ലാസ് ഇല്ലായിരുന്നിട്ട് കൂടി നിങ്ങൾ എല്ലാവരും വന്നതിന് വലിയ സന്തോഷം തോന്നുന്നുണ്ട്. അതിന് എന്റെ പേരിലും സേവാമന്ദിരത്തിന്റെ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. ഫ്രീ ആയിക്കൊണ്ട് തന്നെ താല്പര്യമുള്ള കുട്ടികൾക്ക് തൊഴിൽ പരിശീലനം നടത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത്ര ഉണ്ടല്ലോ, ഇത്രയും ചേർവ് കാണുന്നില്ല. തയ്യൽ പരിശീലനത്തിൻ്റെ റൂമാണത്, ഇത് ബ്യൂട്ടീഷ്യൻ്റെ റൂമാണത്. നമ്മളെ വെസ്റ്റിൽ പോളിടെക്നിക്കിൽ നിന്നാണ് ടീച്ചർ വരുന്നത്. ടീച്ചറെ കാണണ്ടല്ലോ. മറ്റത് കുട്ടികൾ കുറച്ച് പേരൊക്കെ പോയി കഴിഞ്ഞ് എന്നതിന് ശേഷം ഞാൻ ഫോട്ടോ എടുക്കാൻ എത്തിയത്. പിന്നെ ഇതാണ് ബെഡ് കേട്ടോ, ബാക്കിയുള്ള ബെഡ് ഇനിയുണ്ട്, ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കണേ. അപ്പോൾ ഇൻഷാ അള്ളാ ഇനി ബാക്കിയുള്ള വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും പിന്നീട് ഒരിക്കൽ കണ്ടുമുട്ടാം. അസ്സലാമു അലൈക്കും.